വിജയ്, ഈ താറാവ് ഒരു എടുത്ത് വെച്ചേ. ഏയ് വേണ്ടെന്നേ. എന്നാ വേണ്ടെന്ന്? സ്വന്തം വീട്ടിൽ നിന്നല്ലായോ, ഇനി അവിടെ പോയി ഉണ്ടാക്കാനും പിടിക്കാനും നിൽക്കണ്ട. ആ അത് ശരിയാ, അവിടെ പോയി കഷ്ടപ്പെടാൻ വയ്യ. അതെ, ഈ ഇഞ്ചമ്പുളി എവിടെ ഇരിക്കുന്നേ? എന്നാ രുചിയായിരുന്നു, കുറച്ചുകൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. തീർന്നോ? ഇല്ല ചേച്ചി, ഇതായിരിക്കുന്നു. എന്നതാടി നിനക്ക് ഇഞ്ചമ്പുളിയോട് ഇത്ര കമ്പം? ഇഞ്ചമ്പുളി ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ആണോ? ആ കൂട്ടയിലൊരു ശകല ഇനി എന്നാ, ഞാനിവിടെ ഒന്ന് നോക്കട്ടെ. നേരാ, നല്ലതാ. ആ പിന്നെ നീ ഒരു കാര്യം ചെയ്, ചെന്ന് നിന്റെ കെട്ടിയവനോട് എന്റെ മുറി വരെ ഒന്ന് വരാൻ പറ. എന്നാ അമ്മച്ചി? അല്ലേ, എന്റെ ചെറുക്കനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് എന്നാത്തിനടി നിന്റെ അനുവാദം? നീ അവനോട് വരാൻ പറയണേ കൊച്ചേ. അതെ, അമ്മച്ചി വിളിച്ചു, മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാ കാര്യം? ആ എന്നതാ അമ്മച്ചി, എന്നെ വിളിച്ചോ? ആ എടാ, അമ്മച്ചിയുടെ അലമാരിയുടെ മോളിലെ ആ കുഴമ്പിന്റെ കുപ്പി ഇരിപ്പുണ്ട്, നീ അതിങ്ങ് എടുത്തോണ്ട് വാ. രാവിലെ മുതൽ നിന്നത് കൊണ്ടായിരിക്കും കാലിന് നല്ല വേദന, നീ പിടിച്ചെങ്കിലേ അതങ്ങോട്ട് ശരിയാവത്തുള്ളൂ. ചെല്ല്. പിന്നെന്താ? ഓ എന്റെ കർത്താവേ, ഇവിടെ ഉള്ളവര് പിടിച്ച ഒരു ചൂടുമില്ല, ബലവുമില്ല. ഓ ആ ആ അങ്ങനെ ചേർത്തങ്ങ് പിടിക്ക. ജോണിക്കുട്ടിയെ, നീ എന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയടാ. എന്നാ അമ്മച്ചി? ഓ നിന്റെ മുഖം ഒന്ന് കാണാനാ. ഓ എന്നാ ഒരു കടച്ചില, നന്നായിട്ടുണ്ട്. ഡാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്നാ അമ്മച്ചി? എന്നതാടാ നിന്റെ കെട്ടിയുടെ മുഖത്തൊരു തുടുപ്പും വെട്ടോ ഒക്കെ. എനിക്ക് തോന്നിട്ടില്ല. എന്നാ എനിക്ക് അങ്ങനെ തോന്നി. എന്നതാ കാര്യം? ഈ പരിപാടി പ്രമാണിച്ചേ അവള് ബ്യൂട്ടി പാർലറിൽ പോയി, ചെലപ്പോ അതിന്റെ തുടിപ്പായിരിക്കും. ആണോ? ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ജോണിക്കുട്ടിയെ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയടാ. എന്നതാ എന്റെ അമ്മച്ചി? എടാ നിന്നേം ചേർത്തേ ഞാൻ എട്ട് പെറ്റതാ. ഏത് ബ്യൂട്ടി പാർലറിലാടാ നിന്റെ കെട്ടിയോള് പോയത്? അമ്മച്ചി അത് എത്ര മാസം ആയടാ. നാൻസിയെ പെറുമ്പം എനിക്ക് ഏതാണ്ട് ഇതേ പ്രായമാ. എന്ന് വെച്ചാ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിക്കണം. അമ്മച്ചി ഞാനിത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. പറയണ്ട, നീ ഇപ്പൊ ഇത് ആരോടും പറയണ്ട. പറയാൻ പോയാ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ പരദൂഷണമായി, വർത്തമാനമായി, ഓരക്ക് പഴയ കാലവും അല്ല. ഞാനിത് ആരോടും പറയത്തില്ല, നീയും പറയണ്ട. ആ നിനക്ക് ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇതിനൊക്കെ എവിടെ നേടാ നേരം? നിന്റെ അപ്പനെതാ ഒരു നേരം വെറുതെ അടങ്ങിയിരിക്കത്തില്ല. അത് തന്നെ ആ കുപ്പി നേരെ അടച്ചു വെക്കണേ.